ഇപ്പം നമ്മൾ ഈ പദവി ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വർഷം നമ്മൾക്ക് ഗവൺമെന്റ് കൊടുത്തു മലയാളി, അതായത് വിദേശികളായ സംരംഭകർക്ക് ഇൻവെസ്റ്റർ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു വർഷം കൊടുത്തു. അപ്പം കുറേ കൺസൾട്ടൻസി ഗ്രൂപ്പുകൾ ഇവിടെ സൗദി അറേബ്യയിൽ വന്നു. അവർ തന്നെയാണല്ലോ ഇപ്പം ഈ ടാക്സിന്റെ ഇത് വാല്യുവേറ്റ് ചെയ്യുന്നതും കൊടുക്കുന്നതല്ലേ. പക്ഷേ ഇപ്പം ഈ സാമ്പത്തിക വർഷം കഴിഞ്ഞതിന് ശേഷം, അതായത് ഏപ്രിൽ 30-ന് ശേഷം, ഒരുപാട് സംരംഭകർക്ക്, അതായത് വലിയ ടേൺ ഓവറുകളൊന്നും ഇല്ലെങ്കിൽ പോലും, അതായത് 1 മില്യൺ 2 മില്യൺ 3 മില്യൺ ഒക്കെ ഉള്ള ടേൺ ഓവറുള്ള ചെറിയ ചെറിയ സംരംഭകർക്കൊക്കെ നോട്ടീസ് വന്നു തുടങ്ങി. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇപ്പം നിലവിൽ പ്രോപ്പർ, അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം AI എന്നുള്ള സിസ്റ്റം ഇവിടെ ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓൾറെഡി ഇംപ്ലിമെൻറ്റഡ് ആണ്. നമ്മളെ ഡാറ്റാസ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് ആളുകൾക്ക് കൂടുതലായിട്ട് പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മുന്നേ മോസസ് ആകുന്ന സമയത്ത് ആളുകൾ എന്താ, ഞാനൊരു കാൽക്കുലേഷനാണ്, എനിക്ക് ഈ മാസം ഞാൻ ഇത്ര അടക്കുള്ളൂ, അതിന് ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് ഞാൻ എനിക്ക് ഇത്ര അടക്കുള്ളൂ. അപ്പം അവർ ഇപ്പം ഞാനൊരു 10,000 റിയാലേ അടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് പല കൺസൾട്ടൻസി ഗ്രൂപ്പുകളും പലരോടും. ഇല്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി, ഭയങ്കര റിസ്ക്കാണ്, അതൊരിക്കലും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നിലവിൽ അവരെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്സ് വെച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് കാര്യവും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബാങ്കിൽ പോയിന്റ് ഓഫ് സെയിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ POS എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കാണാം. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൽ 100,000 റിയാൽ ബാങ്കിൽ വന്നിട്ടുണ്ട്, ഞാൻ 60,000 റിയാൽ സെയിൽസ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ആ എമൗണ്ട് ഞാൻ എങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എനിക്ക് പറയണം, എങ്ങനെ പറയണം, ഞാൻ ഓൾറെഡി എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയതാണെന്നുള്ളത്, പഴയ പൈസ കിട്ടിയതാണെന്നുള്ള പറയാം. പക്ഷെ ആ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ പറ്റണം, ബിൽസ് വേണ്ടി വരും, അതെനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡാറ്റാസും ഇല്ലാതെ ഈ ബ്ലണ്ടറായിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് സാറേ, ഇപ്പം നിലവിൽ അവർ ഈ പിന്നെ ഇൻവോയ്സിങ്ങിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ 2021 4th quarter ഒരുപാട് ആൾക്കാർക്ക് നോട്ടീസ് വന്നിട്ടുണ്ട്. ഈ നോട്ടീസ് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആളുകൾ ബ്ലണ്ടറായിട്ട് കൊടുത്തിട്ടാണ്. അത് വെച്ചാൽ ഒക്ടോബർ നവംബർ ഡിസംബർ ഡിസംബർ മുതൽ എന്ത് ചെയ്യുന്നു, ഈ ഇൻവോയ്സിങ് വന്നു, QR കോഡ് ജനറേറ്റ് ആയി. ഒക്ടോബർ നവംബർ ബില്ലുകൾക്ക് QR കോഡ് ഇല്ല. നമ്മൾ ഡാറ്റാസ് കൊടുക്കുന്ന സമയത്ത് അവർ കൂടുതൽ ചോദിക്കുന്ന ബില്ലുകൾ ഡിസംബറിന് ശേഷമുള്ള ബില്ലുകളാണ്. യെസ്, ആ ഡിസംബറിന് ശേഷമുള്ള 8-10 ബില്ലുകൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് വരെ അല്ല, നമ്മൾ വരുന്ന 2021 Q4 എന്ന് പറയുമ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ. ഓക്കെ, ഒക്ടോബർ നവംബറും ഇൻവോയ്സിങ് ഇല്ല, ഡിസംബർ 1 മുതലാണ് ഇൻവോയ്സിങ് ജനറേഷൻ വന്നത്, QR കോഡ് ജനറേഷൻ വന്നത് 2021. പക്ഷെ അവർ നമ്മൾ ഡാറ്റാസ് ഈ 4th quarter ഡാറ്റാസ് കൊടുക്കുന്ന സമയത്ത് അവർ സെലക്ട് ചെയ്യുന്ന ബിൽസ് കൂടുതലും ഈ 4th quarter 2021 ഈ ഡിസംബർ മാസത്തതാണ്. ആ മാസത്തെ ബില്ലുകളാണ് കൂടുതൽ ചോദിക്കുന്നത്. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ QR കോഡ് ഇല്ലാത്ത ബില്ലുകൾ ഉണ്ടാവാം, ഈവൺ നമ്മളെ ചിലപ്പം വെറുതെ കൊടുത്തിട്ടുണ്ടാവാം, അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഴയ ഡേറ്റിൽ ബില്ല് ജനറേറ്റ് ചെയ്യാനോ ഒന്നും ഫോർജ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനത്തെ കേസുകളിൽ നിലവിൽ ഒരുപാട് ആൾക്കാർക്ക് എന്ത് വന്നിട്ടുണ്ട്, ഫൈനുകൾ വന്നിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന നോട്ടീസും ആ ഒരു പീരീഡിന് ശേഷമാണ് കൂടുതൽ നോട്ടീസുകൾ. നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ലാസ്റ്റ് ഉണ്ടായിരുന്നത് April 30 വരെയാണ്. അതെ, നമ്മൾ ജക്കാത്തിൻ്റെ റിട്ടേൺസ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ട പീരീഡ് ആണ്. അതായത് നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ January to December ആണ് ഇവിടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട, അതായത് ജക്കാത്ത് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പീരീഡ് എന്ന് പറഞ്ഞാൽ 30th April. കവായിമ് പിന്നെ ജൂൺ ലാസ്റ്റിലാണ് കവായിമിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഈ ഫസ്റ്റ് നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യും, അതിനുശേഷം ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യേണ്ട സോപ്പ മെമ്പർ സബ്മിറ്റ് ചെയ്യേണ്ടത് 2 മാസം കൂടി സമയമുണ്ട്. അത് ഇതിന് ശേഷമാണ് നടക്കുക. ആ സമയത്താണ് കറക്റ്റ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് അസസ്മെന്റ് ഓൾറെഡി കഴിയും. നമ്മൾ ബേസ്ഡ് ഓൺ നമ്മളെ ഡാറ്റാസ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും റിട്ടേൺസ് ഫയൽ ചെയ്ത് ടാക്സ് അടക്കും. പ്ലസ് ഈ ഓഡിറ്റ് ചെയ്യുന്ന ഈ ഓഡിറ്റർ ഒപ്പീനിയനും കാര്യങ്ങളും വരെ അതിന് ശേഷമാണ്. ആ സമയത്താണ് അവർ ഓഡിറ്റർ ഡാറ്റാസ് ചോദിക്കുക. ഓഡിറ്റർക്ക് നമ്മൾ ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അവർ ക്ലിയർ ആയിട്ട് ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കും, ഞാൻ ഇന്ന സാധനങ്ങൾ ഞാൻ ചെക്ക് ചെയ്യും. പറയില്ല, അല്ല അവർ സംബന്ധിച്ചത് അവർ മെമ്പർഷിപ്പ് ഇവിടെ എന്തെങ്കിലും കാരണത്താൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പ് കട്ടാവും. നമ്മളെ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ സാറിന് അറിയാലോ, നമ്മൾ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ, പെട്ടെന്ന് പെട്ടെന്ന് പോകും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യില്ല, ഒരു ഓഡിറ്റേഴ്സും ആ റിസ്ക് എടുക്കില്ല. ഓഡിറ്റേഴ്സ് ക്ലിയർ ആയിട്ട് ഒപ്പീനിയൻ കൊടുക്കും, ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല, ഞാനത് ചെയ്തിട്ടില്ല എന്ന് ക്ലിയർലി കൊടുക്കും. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് അത്ര ഒപ്പീനിയൻ ആയിട്ടുള്ള ഓഡിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിൻ്റെ അസസ്മെന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ചില ഇടത്തരം സംരംഭകർ ഒന്നിലധികം ബക്കാലുകൾ, അതായത് ഗ്രോസറി ഷോപ്പുകൾ നടത്തുന്നുണ്ട്, ഇവരെങ്ങനെ ടാക്സ് കൊടുക്കണം, അവർക്ക് എങ്ങനെയാണ്? അപ്പോൾ അവർ, അതായത് അവർ ടാക്സ് വാങ്ങുന്നുണ്ട്, അവരിപ്പം വലിയ വലിയ കമ്പനികളിൽ നിന്ന് മെറ്റീരിയൽ ഇറക്കുമ്പോൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമറുടെ പേരോ ഒന്നും ഇല്ലാണ്ടാണ് അവർ ടാക്സ് വാങ്ങിക്കൊണ്ട് ബില്ല് ചെയ്യുന്നത്. ബില്ലിങ്ങും പലപ്പോഴും ഉണ്ടാവില്ലല്ലോ, അവർക്ക് എങ്ങനെയാണ്? അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ടാക്സേഷൻ സിസ്റ്റം ഇനി കോർപ്പറേറ്റുകൾക്കായാലും സാധാ ചെറുകിട ആളുകൾക്കാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരേ റൂളാണ്, അതിലൊന്നും ഒരു ചേഞ്ചസും ഇല്ല.
ഇപ്പോൾ സാറ് പറഞ്ഞു ബഗാലകളുടെ കേസിലാണ് സമയത്ത് അവർ പർച്ചേസിന് കൂടുതലും ബി ടു ബി ബില്ലുകളായിരിക്കും. ഇപ്പം അൽമറായി പോലുള്ള അല്ലെങ്കിൽ പിന്നെ വലിയ കമ്പനികളിൽ നിന്ന് അവരെന്തെങ്കിലും പർച്ചേസ് ഉണ്ടാവും. ഇവരെ സംബന്ധിച്ചിടത്തോളം സെയിൽസിന്റെ കേസിൽ അവർക്ക് ബി ടു ബി ബില്ലുകൾ ഉണ്ടാവില്ല, ബി ടു സി ആയിരിക്കും. എൻഡ് കസ്റ്റമേഴ്സിനായിരിക്കും കൂടുതൽ എന്ത് ചെയ്യാം, ബില്ല് ചെയ്യുന്നുണ്ടാവാം. ആ ബില്ല് ചെയ്യുന്ന അവരുടെ ഡാറ്റാസും നമ്മുടെ ബാങ്കിന്റെ ഡാറ്റാസും കൂടി മാച്ച് ചെയ്തിട്ടാണ് അവർ റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യുക. ചില സമയത്ത് ഒമിഷൻ ഉണ്ടാവാം, എങ്ങനെ ചില തിരക്കുള്ള സമയത്തൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബില്ല് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണം. എങ്ങനെ നമ്മൾ അവരെ അടുത്തുള്ള ഓൾറെഡി ഉള്ള സെയിൽസ് ഡാറ്റയും ഓൾറെഡി അവരുടെ അടുത്തുള്ള ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻസും അവരുടെ സ്റ്റോക്കും നമ്മൾ വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ നമ്മൾ കേട്ടിരുന്നത് ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ വന്നതിന് ശേഷം ഈ ബക്കാലുകൾക്കൊക്കെ ഒരു ബ്ലൈൻഡ് എമൗണ്ട് ആണ്, അതായത് ഒരു ലംസം എമൗണ്ട്, അതായത് 20,000 റിയാൽ അങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടി വരിക എന്നുള്ള ഒരു, അല്ല അത് സക്കാത്താണ്. അത് ഞാൻ സാറോട് പറഞ്ഞു ഈ മോസസയുടെ കേസിൽ, ഞാൻ മുന്നത്തെ ഇവിടെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള വ്യത്യാസമാണത്. പറയുന്നത് സക്കാത്തിന്റെ കേസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ സാറ് പറഞ്ഞു മുന്നത്തെ കേസിൽ സക്കാത്തിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന്റെ 10% സക്കാത്തിന്റെ. ഈ വാറ്റ് ഇംപ്ലിമെന്റേഷൻ വന്നതോടുകൂടി ആളുകൾ വാറ്റ് കൊടുക്കുന്ന ഡാറ്റാസ് ഗവൺമെന്റിന് കറക്റ്റായിട്ട് കിട്ടുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ക്വാർട്ടറിൽ 1 lakh റിയാലാണ് സെയിൽസ് കാണിച്ചത്, അങ്ങനെ 4 quarters സമയത്ത് 4 lakh റിയാൽ സെയിൽസ് കാണിച്ചു. അപ്പോൾ ഹുക്കൂമ സക്കാത്ത് അസസ് ചെയ്യുന്ന എങ്ങനെയാ വെച്ചാൽ, ഇവർക്കൊരു ഒരു പെർസെൻറ്റേജ് ഉണ്ട്, 27.5% ഒരു ഒരു പ്രോഫിറ്റ് ഒരു ഒരു സ്ലാബാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ ടേൺ ഓവറിൻ്റെ 27.5 2.5% ആണ് സക്കാത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഒരു 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 അക്കൗണ്ടിങ് മെത്തേഡല്ല, മീസാനിയ ചെയ്തിട്ടുള്ള മെത്തേഡല്ല, എസ്റ്റിമേറ്റഡ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ആ മെത്തേഡിൽ നമ്മൾ എത്രയാണോ സെയിൽസിൻ്റെ ടേൺ ഓവർ, സെയിൽസ് എത്രയാണോ നമ്മൾ ഈ 4 quarters കൂടി കാണിച്ചത്, അതിന് ബേസ് ചെയ്തിട്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. ഈ 27.5 2.5 ഓർ ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ. അപ്പം ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മോസകളൊക്കെ 26 റിയാലോ 30,000 റിയാലൊക്കെ ക്യാപിറ്റൽ കാണിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും സെയിൽസിൻ്റെ 26% 2.5% ആയിരിക്കും എന്ത് വരാം, സക്കാത്ത് വരാം. അത് ഡിഫറെൻ്റ് ആണ്. അത് സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി നമുക്ക് ജനറേറ്റ് ചെയ്ത പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നതാണ്. പക്ഷെ വാറ്റ് അങ്ങനെയല്ല, വാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യുന്നതാണ്, നമ്മളത് ഗവൺമെൻറ്റിക്ക് കൊടുക്കാൻ ലയബിളാണ്. നമ്മൾ ഒരു തേർഡ് പാർട്ടിൻ്റെ അടുത്ത് കസ്റ്റമറുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ടാക്സ് നമ്മൾ കൊടുക്കാൻ പോയതാണ്. ഇത് നമ്മൾ ഓൾറെഡി കിട്ടിയ നമ്മളെ ലാഭത്തിൽ നിന്നാണ് എന്ത് കൊടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്. അത് ഡയറക്റ്റ് ടാക്സാണ്, മറ്റത് ഇൻഡയറക്റ്റ് ടാക്സാണ്. ഇപ്പോൾ കുറേ ഫൈന് അടയ്ക്കാനുള്ള നോട്ടീസുകൾ വന്നതായിട്ട് പലരും ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു അന്വേഷണം ആരംഭിച്ചത്. ടാക്സിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേറ്റ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മോസസ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ശരിക്കും ആളുകൾ മറക്കണം. അത് കഴിഞ്ഞു. ഇനി ഇൻവെസ്റ്റർ ആകുന്നതോടുകൂടി ഇപ്പോൾ നമ്മൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നമുക്കൊക്കെ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ദുബായിലോ അല്ലെങ്കിൽ ഖത്തറ കോർപ്പറേഷനിലുള്ള ഓഡിറ്റ് ഫേമുകളോ അല്ലെങ്കിൽ കൺസൾട്ടന്റ്മാരൊക്കെ എന്ന് പറഞ്ഞാൽ, നമുക്ക് റിമോട്ട് ലൊക്കേഷനിൽ നാട്ടിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അവിടെ നിന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സിൽ ആളുണ്ടാവും, ഒരു പ്രോപ്പർ സിസ്റ്റത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ സിസ്റ്റം മുന്നോട്ട് ഇല്ലാത്തത് കൊണ്ട് ഇത് അവർക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് ഇങ്ങനെയാണ് ഇത് വരിക, നമുക്ക് ചിലപ്പോൾ ഇരുത്തി പഠിപ്പിച്ചു കൊടുക്കുന്ന, ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഒരു വർഷം ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പം 2018 സക്കാത്ത് വാറ്റ് ഇംപ്ലിമെൻറ്റേഷൻ്റെ സമയത്ത് ആളുകൾ ബ്ലണ്ടറായിട്ടായിരുന്നു റിട്ടേൺസ് ഫയൽ ചെയ്തിരുന്നത്. പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നോട്ടീസ് വന്നു തുടങ്ങി.